welcome back to Green World. I'm Arun Chuvin. ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നോ പെയിന്റ് ബോട്ടിലാട്ടാണ് കേട്ടോ. നോ പെയിന്റ് ബോട്ടിലാന്ന് വെച്ചാൽ ഒരു ശരിക്കും ഒരു ബിഗിനർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു തുള്ളി പെയിന്റ് പോലും വേണ്ട. പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ബോട്ടിലാട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാളെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ അതിന്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞെക്കണം. എങ്കിലേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതേപോലത്തെ ഒരു വൈൻ ബോട്ടിലാണ് കേട്ടോ. ഇത് വൈൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പം നമുക്ക് ഏത് ബോട്ടിൽ വേണേലും എടുക്കാം കേട്ടോ. ഇത് ഗ്രീൻ കളറാണ്. നിങ്ങൾക്ക് ഏത് കളറിലെ ബോട്ടിൽ വേണേലും എടുക്കാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഹാഫ് പീസ്. അത് നിങ്ങളുടെ ബോട്ടിലിന്റെ കളറിനനുസരിച്ച് ഞാൻ എടുക്കാം. ഞാനിപ്പോ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. പിന്നെ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജ്യൂട്ട് ത്രെഡ്. ഇത് ഇത് വേണം, നിർബന്ധമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. എന്തായാലും നമുക്ക് ഇതെല്ലാം നമ്മുടെ കുപ്പിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ബോട്ടിലായിട്ട് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ വെച്ചാൽ ഒരു ഗ്രീൻ കളർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ബോട്ടിൽ എടുക്കാം കേട്ടോ. ഈ ഗ്രീൻ കളർ ബോട്ടിലിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു ഇച്ചിരി ജ്യൂട്ട് ത്രെഡ് ചുറ്റിക്കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പൊ വന്ന് വേണമെങ്കിൽ ഗോൾഡൻ കളറിലെ ത്രെഡ് ചുറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ ഏത് കളറിലെ ത്രെഡ് വേണേലും ചുറ്റിക്കൊടുക്കുക. അപ്പം ത്രെഡ് ചുറ്റണമെന്നുമില്ല. നമുക്ക് വൂളൻ ത്രെഡ്, അങ്ങനെ പല ത്രെഡ്സ്. അപ്പൊ നിങ്ങളുടെ ബോട്ടിലിന്റെ കളറിനനുസരിച്ച് കൂടി ചെയ്യുക. നമുക്കിപ്പോ ബ്രൗൺ കളറിലെ ബോട്ടിൽസ് ആകാം, ട്രാൻസ്പെറന്റ് ആയിരിക്കാം, അപ്പം അങ്ങനെയൊക്കെയാവും. അതും നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ജ്യൂട്ട് ത്രെഡ് നന്നായിട്ട് ഈ കളറിന് ജ്യൂട്ട് ത്രെഡ് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ ജ്യൂട്ട് ത്രെഡ് ആണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ബോട്ടിലിന്റെ കളറിന് ചേരുന്ന ഒരു ഇതുകൂടി ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇത് ഈ താഴോട്ട് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ഒത്തിരി ലെങ്തിൽ ഒന്ന് ചുറ്റണം. അപ്പൊ ഉള്ള ഒരു കുറച്ച് ഭാഗത്ത് മാത്രം ആയിട്ട് അപ്പൊ നമുക്ക് അതൊന്ന് ചുറ്റി കൊടുക്കാം. കുറച്ച് ഫെവിക്കോൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ആ ജ്യൂട്ട് ത്രെഡിന്റെ മുകളിൽ കൂടി അപ്ലൈ ചെയ്തൊന്ന് ഇത് ചെയ്ത് കംപ്ലീറ്റ് ആയി. നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ഇതിന് എന്തെങ്കിലും മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നാരുകൾ നിപ്പുണ്ടാവുമല്ലോ, അതിന്റെ മുകളിൽ കൂടി ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ച് തന്നെ അതൊന്ന് പരത്തി കൊടുക്കുക. അപ്പൊ ആ നാരെല്ലാം പൊങ്ങിയിരിക്കുന്ന എല്ലാം അതേലോട്ട് ഇങ്ങനെ അറ്റാച്ച് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് അതിങ്ങനെ നമ്മള് ലൈറ്ററിന്റെ ഇത് വെച്ചിട്ട് ഫയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഫയർ ചെയ്യരുത്. ഒത്തിരി ഫയർ ചെയ്ത് അത് ബ്ലാക്ക് കളർ ആയിപ്പോ ചെറുതായിട്ട് ലൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫെവിക്കോൾ വെച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇതേലൊട്ടിക്കായിട്ട് മെയിൻ നമ്മുടെ മെയിൻ ആയിട്ട് ഒന്ന് ഇടുക. അപ്പൊ മെയിൻ ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ ബീറ്റ്സ് അല്ലെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പോയിന്റ് പോയിന്റ് രീതിയിൽ ഫെവിക്കോൾ ഇങ്ങനെ ആദ്യം തന്നെ ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാം ഏകദേശം ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ സ്പേസിന്റെ ഏറ്റവും താഴെ വരെയല്ല, എന്റെ ഒരു കുപ്പിയുടെ ഷേപ്പിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. അതുമൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ കാണുന്നത് ഇങ്ങനെ 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 നമ്മുടെ ഷർട്ട് ബട്ടൻസിന്റെ ഒരു ഇതിൽ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിന്റെ ആ ഒരു സ്ലോപ്പി പൊസിഷനിൽ ആയിട്ടാണ് ഇപ്പൊ ചെയ്ത് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലേ, 6 ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബീഡ്സ് അതിന്റെ മുകളിലോട്ട് ഈ ഫെവിക്കോളിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് എടുക്കാം. Thank you.
നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഫുൾ ബീച്ച് എടുക്കാതെ ഹാഫ് ബീച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കും. ഫുൾ ബീച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെവിക്കോൾ ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം ഒട്ടിച്ചെടുക്കണേ ഇച്ചിരി പാടാണ്. അപ്പൊ നമുക്ക് ഇനി ഈ ബോട്ടിലിന്റെ ആ ഒരു പറന്നു വരുന്ന ആ ഒരു പൊസിഷനില് ആ ചുറ്റിനും ഒന്ന് ഇതേപോലെ തന്നെ ഇത്രയും ഗ്യാപ്പില് ബീച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് വന്നാലോ. ഞാൻ അങ്ങനെ അവിടെയും കംപ്ലീറ്റ് ആയി അറേഞ്ച് തന്നെ ഈ ഒരു പൊസിഷനിലാണ് ഞാൻ പറഞ്ഞോട്ടെങ്കിൽ അതിന്റെ ആ ഒരു ചുറ്റിന് രണ്ട് മുകളിൽ ഇങ്ങോട്ട് സിമ്പിൾ അല്ലേ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അതിന്റെ ആ ഒരു ജൂട്ട് ട്രെൻഡിലും ഒരു ബീച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നമ്മുടെ ബോട്ടിലാട്ട് എങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. നമുക്കിതിനായിട്ട് ബീച്ചും ഫെവിക്കോളും ബോട്ടിലും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എന്താണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ജ്യൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഹാങ്ങർ രീതിയിലൊരു സാമാനം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനവിടെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.